ഹായ്, ഇന്നത്തെ വീഡിയോയിൽ പനീർ കൊണ്ടുണ്ടാക്കിയ കറിയാണ് കാണിക്കുന്നത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു കറി ദോശയുടെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാൻ നല്ലതാണ്. അപ്പം നമുക്ക് ഈ ഒരു കറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടിട്ട് ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ ഞാനിവിടെ ഏകദേശം ഒരു 300 ഗ്രാം പനീറാണ് എടുത്തു വച്ചിട്ടുള്ളത്. പിന്നെ വേണ്ട 100 ഗ്രാം ബട്ടർ കൂടി എടുത്തു വച്ചിട്ടുണ്ട്. ഇനി അടുത്തതായി ഒരു ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ചിട്ട് ബട്ടർ നല്ലോണം മെൽട്ടായി കഴിഞ്ഞാൽ ഇതിലേക്ക് പനീർ ഒന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കണം. അപ്പോൾ രണ്ട് വശവും നേരെ ഒരു ബ്രൗൺ കളർ വരുമ്പോൾ എടുത്ത് മാറ്റി വെക്കാം. അപ്പോൾ മുഴുവൻ പനീർ ഇതുപോലെ തന്നെ ഞാൻ ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായി കറി ഉണ്ടാക്കാൻ വേണ്ടി ഇതിലേക്ക് രണ്ട് വലിയ ഉള്ളിയാണ് ഞാനിവിടെ 2-3 പീസായിട്ട് മാത്രം മുറിച്ചിട്ടിട്ടതാണ്. ഒരു വലിയ തക്കാളി, 2 പച്ചമുളക്, 1 കഷ്ണം ഇഞ്ചി, 4 വെളുത്തുള്ളിയാണ് എടുത്തത്. ഇനി ഉള്ളി ഇതുപോലുള്ളൊരു ചോപ്പർ ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഉള്ളിയൊക്കെ മുറിക്കാൻ വേണ്ടി കഴിയും. അപ്പോൾ ഇത് ഉള്ളി വാട്ടിയിട്ടൊന്ന് ഞാൻ അരച്ചെടുക്കുന്നതാണ്. അതുകൊണ്ട് ഇങ്ങനെയുള്ള ചോപ്പറിൽ മുറിക്കുന്നതാണ് നല്ലത്. അപ്പോൾ കണ്ടില്ലേ, പെട്ടെന്ന് എളുപ്പത്തിൽ രണ്ട് പ്രസ് ചെയ്തിട്ട് ഇങ്ങോട്ട് അത് ഇങ്ങോട്ട് വലിച്ചു കഴിഞ്ഞാൽ ഇതുപോലെ മുറിച്ച് കിട്ടും. അതുപോലെ തന്നെ തക്കാളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ഇതൊക്കെ ഇതിൽ തന്നെ മുറിച്ചെടുക്കുന്നുണ്ട്. അടുത്തതായി ആ പനീർ ഫ്രൈ ചെയ്ത് വെച്ച ആ ഒരു പാനിൽ തന്നെയാണ് കുറച്ച് ഓയില് ചൂടാക്കിയിട്ട് അതിലേക്ക് ഏകദേശം 1 ടേബിൾ സ്പൂണോളം ഓയില് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഉള്ളി ഒന്ന് വാട്ടാൻ വേണ്ടി വെച്ചതാണ്. അപ്പോൾ ഉള്ളി ഒന്ന് വാടി വരുമ്പോഴേക്കും ബാക്കി നമ്മൾ തക്കാളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളിയൊക്കെ ചോപ്പ് ചെയ്തത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനെ ഒന്ന് കുറച്ച് നന്നായിട്ട് വാടി കിട്ടണം. ഞാൻ കാണിച്ചു തന്ന ചോപ്പർ പോലത്തെ ഒരുപാട് ആമസോണിൽ ഒരുപാട് ബ്രാൻഡ്സ് ഉണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള 250 മുതൽ 500 വരെയൊക്കെ ഉള്ളതുണ്ട്. അപ്പോൾ ഏതാണെന്ന് വെച്ചാൽ വാങ്ങിച്ചാൽ മതി. അധികം പേരുടെ അടുത്ത് ഉണ്ടാവും, എന്നാൽ ഇല്ലാത്തവരുണ്ടെങ്കിൽ ഇത് നല്ല ഉപയോഗമാണ്. ഇതിനെക്കൊണ്ട് കാരണം മിക്സിയിൽ നമ്മളിപ്പോൾ തേങ്ങയൊക്കെ അരച്ചിട്ട് ഒരു ഹാഫ് ആയി കഴിഞ്ഞിട്ട് ചിലപ്പോൾ കറണ്ട് പോവില്ലേ, ആ സമയത്തൊക്കെ ചിലപ്പോൾ ഇതിൽ ഒന്നിട്ടിട്ട് നമുക്ക് പ്രസ് ചെയ്ത് കൊടുത്താൽ ഒരു മഷി പോലെ അരിയുന്നല്ല, എന്നാലും ഏകദേശം നമുക്ക് അരഞ്ഞു കിട്ടും. ഇനി ഈ ഉള്ളിയിലേക്ക് ഞാനിവിടെ 1/2 ടീസ്പൂണോളം കാശ്മീർ ചില്ലി പൗഡറാണ് ഇട്ട് കൊടുത്തത്. പിന്നെ 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് 2 മിനിറ്റ് ഒന്ന് വഴറ്റിയിട്ട് ഇതൊന്ന് തണുക്കാൻ വേണ്ടി വെക്കണം. പിന്നെ ഇതിൻ്റെ കൂടെ 6 കാഷ്യൂ നട്സ് കൂടി എടുത്തിട്ട്
ഒന്ന് വഴറ്റിയെടുത്താൽ നല്ലതാണ്. ഇതിൻ്റെ കൂടെ ഇല്ലെങ്കിൽ ഞാനിതിപ്പോൾ സെപ്പറേറ്റ് ആയിട്ട് കാണിച്ചു തരാം. ഇനിയിപ്പോൾ കാഷ്യൂ നട്സ് വേണ്ടാന്നുള്ളവർക്ക് അതില്ലാതെയും നല്ല ടേസ്റ്റ് തന്നെയാണ് ഈ കറി. അപ്പം അത് ഉണ്ടെങ്കിൽ അതുകൂടി ചേർത്താൽ നന്നായിരിക്കും. അപ്പോൾ ഇത് നന്നായിട്ട് തണുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് ഞാനൊരു കാൽ കപ്പ് വെള്ളം ചേർത്ത് നല്ല പേസ്റ്റ് രൂപത്തിലൊന്ന് അരച്ചെടുക്കാൻ പോവുകയാണ്. ഇനി ആ പാനിൽ തന്നെ കുറച്ചുകൂടി ബട്ടർ ഒഴിച്ച് കാഷ്യൂ നട്സൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. ഈ ഒരു അണ്ടിപ്പരിപ്പ് നമുക്ക് ഉള്ളിയും തക്കാളിയും ഒക്കെ വാട്ടുന്നില്ല. ആ സമയത്ത് തന്നെ ഇട്ട് കൊടുത്താൽ ഒരുമിച്ച് തന്നെ അങ്ങനെ വാട്ടിയെടുത്തിട്ട് അരച്ചാലും മതിയാവും. ഇതിപ്പോൾ ഞാൻ വേറെ തന്നെ നിങ്ങൾക്ക് കാണിച്ചു തരേണ്ടത് കൊണ്ട് ഇതിലിങ്ങനെ വാട്ടി എടുത്തതാണ്. അപ്പോൾ ഇത് ആ ഒരു പേസ്റ്റാക്കിയിൽ ഹാഫ് പേസ്റ്റാക്കി വെച്ച ഉള്ളി തക്കാളി അതിലേക്ക് ഇട്ടിട്ട് അതും കൂടി പേസ്റ്റാക്കി കൊണ്ടുവരണം. പിന്നെ നമ്മൾ പാനിലേക്ക് കുറച്ച് ബട്ടർ ഒഴിച്ച്, അല്ല ബട്ടർ ഇല്ലെങ്കിൽ ഗീ ഒഴിച്ചാലും മതിയാവും. അപ്പോൾ അതൊന്ന് മെൽട്ടായി കഴിഞ്ഞാൽ നമ്മളാക്കി വെച്ച തക്കാളി, ഉള്ളി, അണ്ടിപ്പരിപ്പ് ഈ ഒരു മിക്സിംഗ് ഉണ്ടല്ലോ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഇതൊക്കെ ഒന്ന് ഇതിൽ പറ്റിപ്പിടിച്ച പേസ്റ്റൊക്കെ ഒന്നൊരു അരക്കപ്പ് വെള്ളം ഒഴിച്ച് ഒന്ന് മിക്സാക്കിയിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി. പാനിലേക്ക് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂണോളം വിനേഗർ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും അത്യാവശ്യമുള്ള കാര്യമൊന്നുമല്ല, ഇഷ്ടമുള്ള ആൾക്കാർ മാത്രമേ ചെയ്താൽ മതി. പിന്നെ ഒരു ടേബിൾ സ്പൂണോളം ടൊമാറ്റോ കെച്ചപ്പാണ് ഒഴിച്ചു കൊടുത്തത്. അപ്പോൾ ഇത് രണ്ടും കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കണം. ഇതിൻ്റെ എരിവും പുളിയൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി ഒരു കാൽ ടീസ്പൂൺ ഷുഗർ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു ടീസ്പൂണോളം ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കണം. അത് നമ്മൾ നോക്കിയിട്ട് നമ്മൾ ആവശ്യത്തിന് ഉള്ളതുപോലെ ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ടൊരു 2 മിനിറ്റ് നന്നായിട്ടൊന്ന് തിളച്ച് വരണം. പിന്നെ ഇതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ച പനീർ കൂടി ആഡ് ചെയ്ത് കൊടുക്കണം. ഉടഞ്ഞു പോകാത്ത രീതിയിൽ അതൊന്ന് യോജിപ്പിച്ചെടുക്കണം. ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം കസൂരി മെത്തിയാണ് എടുത്തത്. അത് കൈകൊണ്ടൊന്ന് പൊടിച്ചതുപോലെ ആക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ മതി. നമുക്ക് ഇത് ഇതുപോലെ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യുകയും ചെയ്യാം. അതല്ല കുറച്ചുകൂടി ഒന്ന് ടേസ്റ്റ് വേണമെന്നുള്ളവർക്ക് ഫ്രഷ് ക്രീം കയ്യിലുണ്ടെങ്കിൽ മാത്രം ഒരു 2 ടേബിൾ സ്പൂണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു വിനേഗറൊന്നും ഇഷ്ടമില്ലാത്തവർക്ക് വിനേഗർ, കാഷ്യൂ നട്സ്, ഫ്രഷ് ക്രീം ഇത് 3 നമുക്ക് വേണമെങ്കിൽ അവോയ്ഡ് ചെയ്യാം. അതില്ലാതെയും ഈ കറി നല്ല ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ഇത് ചേർത്ത് കൊടുത്താൽ മതി. ഫ്രഷ് ക്രീം ചേർത്ത് ഒന്ന് തിളക്കുമ്പോൾ തന്നെ ഇത് ഓഫ് ചെയ്യണം. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള പനീർ കറി റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട്. ഇത് ഞാനിനി ഒരു സെർവിങ് ഡിഷിലേക്ക് മാറ്റുകയാണ്. ഇനി ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ വേറൊരു നല്ല വീഡിയോ ആയിട്ട് വരുന്നത് വരെ താങ്ക് യു.